ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്കുള്ള ഏറ്റവും വലിയ ദിലീമ വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷനാണ്. കാരണം ഓൾറെഡി അവർ കംപ്ലീറ്റ് ആയിട്ട് വൃദ്ധിമാൻ സഹാനെ ഒഴിവാക്കി. സഹാനെ ഇനി കൊണ്ടുവരാനായിട്ട് അവർക്ക് താല്പര്യമില്ല. പിന്നെ അവർക്കുണ്ടായിരുന്ന ഒരു അജയനായ ഓപ്ഷനായിരുന്നു ഋഷഭ് പന്ത്. ഋഷഭ് ഈ ഒരു കൊല്ലം അവൈലബിൾ അല്ല. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു ആക്സിഡന്റ് ഋഷഭിന് സംഭവിച്ചു. ഇപ്പോൾ അവർ ശരിക്കും ഒരു ദിലീമയിലാണ്. ആരെ കൽപ്പിക്കും? കാരണം മുന്നിൽ നിൽക്കുന്നത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പാണ്. അവിടെ ഉപേന്ദ്ര യാദവിനെ പോലെ ഒരു പ്ലെയറെ, പുതിയ പ്ലെയറെ പരീക്ഷിക്കാൻ അവർ ഒരിക്കലും മുതിരില്ല. ഇനി അവർക്കുള്ളതും വെറും സ്റ്റാൻഡ് ബൈ ആയിട്ട് കൊണ്ടുപോയ ശിഖാർ ഭരത്തും പിന്നെ അതുപോലെ തന്നെ ഇഷൻ കിഷനുമാണ്. അതിൽ ഭരത് ഇപ്പോൾ ഫോമിൻ്റെ ഏഴായി ലോക്കത്തില്ല. തന്നെയല്ല, ഭരത്തിനെ പരുക്ക് വലട്ടുന്നുണ്ട്. സഞ്ജുവിനോടൊപ്പം തന്നെ എം സിയിൽ ഉണ്ടായിരുന്നു ഭരത്. ഈ റീസെൻറ്റ് സീരീസുകളിലൊന്നും ഭരത്തിന് അവർ അവസരം കൊടുത്തിട്ടില്ല. ഏകദിനത്തിലായാലും T20യിലായാലും ഈ ടെസ്റ്റിൽ അങ്ങനെ അറിയില്ല. പിന്നെ വന്നിരിക്കുന്ന അവരുടെ പുതിയ ഓപ്ഷനാണ് ഇഷൻ. ഇഷനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരത്തിൽ സഞ്ജുവിനെ പോലെ തന്നെയാണ്, സ്റ്റാറ്റസ് താഴേക്കാണ്. അതായത് റെഡ് ബോൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡ് ബോൾ സ്റ്റാറ്റസ് കീഴേക്ക് തന്നെയാണ്, താഴെ തന്നെയാണ് റെഡ് ബോൾ സ്റ്റാറ്റസ് നിൽക്കുന്നത്. പിന്നെ സഞ്ജുവിൻ്റെ കാര്യത്തിൽ ആകെക്കൂടെ കുറച്ചെങ്കിലും ഒരു ഇതായിട്ടുള്ള ഒരു മേൽക്കൈ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഈ ഒരു കണ്ടീഷൻ, കേരളത്തിലെ പിച്ചുകളുടെ കണ്ടീഷൻ അനുസരിച്ച് കേരളത്തിൽ നിന്ന് സഞ്ജു മെയിൻറ്റെയിൻ ചെയ്യുന്ന 35 ആവറേജ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യം ക്വാളിറ്റി ആവറേജ് തന്നെയാണ്. കാരണം അത് ഭയങ്കര പാടാണ്. കേരളത്തിലെ പിച്ചുകളുടെ അവസ്ഥ അത്ര ദാരുണമായ അവസ്ഥയാണ്. അതും നേരത്തെയൊക്കെ ഇട്ടതൊക്കെയാണ് കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കുറച്ചും കൂടെയൊക്കെ നല്ല രീതിയിലുള്ള ഒരു പിച്ചസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതിപ്പം സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ കളി നടന്നു കഴിഞ്ഞപ്പം മനസ്സിലായി. കാരണം വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ. ഒരു ഒന്നാമത്തെ കാര്യം, ബാറ്റിംഗ് ട്രാക്ക് ഇല്ല. ബാറ്റിംഗ് ട്രാക്ക് എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിൽ വളരെ കുറവാണ്, പ്രത്യേകിച്ച് ആഭ്യന്തര മത്സരങ്ങൾക്ക് വളരെ വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു അവിടെ നിന്ന് 35 ആവറേജ് അല്ലെ 32 ആവറേജ് എന്ന് പറയുന്നത് അത്ര മോശമല്ല. പക്ഷേ ഈശനെ സംബന്ധിച്ചിടത്തോളം ഈശൻ ജാർഖണ്ഡിലാണ്. ഈശൻ ഒരിക്കലും ഒരു റെഡ് ബോളിൽ അത്ര ഒരു എന്താ പറയുന്നത് വലിയൊരു ഇതെടുത്ത വലിയൊരു സ്റ്റാറ്റസ് ഉള്ളൊരു ബാറ്ററല്ല ആസ് ലൈക്ക് സഞ്ജു. സഞ്ജുവിനെ പോലെ തന്നെ സഞ്ജുവും അങ്ങനെ റെഡ് ബോളിൽ വലിയൊരു 1000 സീസണോ ഒരു രഞ്ജിയിൽ 1000 റൺ സീസണോ കാര്യങ്ങളോ ഒന്നും സഞ്ജുവിനും ഇല്ല. അപ്പം ഇവർ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് റെഡ് ബോളിൽ ഇവരുടെ ആഭ്യന്തര സ്റ്റാറ്റസ് വെച്ചിട്ട്. കാരണം വേറെ നമുക്ക് അവിടെ കോല് വെച്ച് അളക്കാനായിട്ട് പ്രത്യേകിച്ച് വേറെ ടൂർണമെൻറ്റുകളും കാര്യങ്ങളും ഒന്നുമില്ല, ആഭ്യന്തരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നിലവിൽ അവർ നോക്കുന്ന രണ്ട് ടെസ്റ്റ് ഉണ്ട്. രണ്ട് ടെസ്റ്റിൽ ഒരു പക്ഷേ അവർ ചെയ്യുന്നത് ഒന്നെങ്കിൽ അവർ ഭരത്തിനെ പരീക്ഷിക്കും. ഭരത് എഫക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ഭരത്തിനെ മാറ്റിയിട്ട് മേ ബി അവർ അടുത്ത രണ്ട് ടെസ്റ്റിന് മേ ബി സഞ്ജുവിനെ ചിലപ്പോൾ ആഡ് ചെയ്യുന്നിരിക്കാം. കാരണം സഞ്ജുവിൻ്റെ ഇത്തവണത്തെ രഞ്ജി സഞ്ജുവിനത് വില വെക്കുന്നതാണ്. കാരണം സഞ്ജു ഇത്തവണ രഞ്ജിയിൽ ഇറങ്ങിയതും നമ്പർ 5 ആണ്. തന്നെയല്ല, ഇവർക്ക് പന്തിന് പകരം പന്തിനെ പോലെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ് ഇവർക്ക് ആവശ്യമുള്ളത്. കാരണം പന്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എവിടെ ഇറങ്ങുന്നു എന്നുള്ളതല്ല, എവിടെ ഇറങ്ങിയാലും പന്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്യും. അതേ ഒരു ഫോർമുല കാണിക്കുന്ന ഒരു പ്ലെയറാണ് സഞ്ജു. കാരണം കൗണ്ടർ അറ്റാക്ക് ചെയ്യും. കേരളത്തിൻ്റെ ബാറ്റിംഗ് ഓർഡർ ഇന്ന് സഞ്ജു പോയപ്പോൾ കണ്ടതാണ്. കാരണം കേരളത്തിന് പിന്നീടുള്ള കളികളിൽ സംഭവിച്ചത് ബൗളേഴ്സിൻ്റെ മേൽ ആധിപത്യം എടുത്ത് കളിക്കുന്ന ഒരു ബാറ്റർ ഒരു തലക്കിൽ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏത് പൊസിഷനിൽ വന്നാലും പുള്ളി കൗണ്ടർ അറ്റാക്ക് നടത്തും. പുള്ളി കൗണ്ടർ അറ്റാക്ക് നടത്തി ബോളേഴ്സിൻ്റെ മേൽ ആധിപത്യം എടുക്കും. തന്നെയല്ല, എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ പുള്ളി ഈസി ആയിട്ട് സ്കോർസ് കണ്ടെത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുള്ളിയിലേക്ക് കോൺസെൻട്രേഷൻ വരുമ്പം അപ്പുറത്ത് നിൽക്കുന്ന ബാറ്ററിക്ക് വളരെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും. ഒരു സ്ഥലത്ത് പുള്ളി റണ്ണ് സൈമൾട്ടേനിയസ്ലി കയറ്റുമ്പോൾ മറ്റേ ബാറ്ററിക്ക് സെറ്റ് ചെയ്യാനുള്ള സമയം കിട്ടും. അത് കഴിഞ്ഞാൽ ബാറ്റർ ക്യാരി ഫോർവേഡ് ചെയ്തോളും. പക്ഷേ സഞ്ജു മാറിക്കഴിഞ്ഞപ്പോൾ കേരളത്തിൽ വന്ന് സംഭവിച്ചത് വെച്ചാൽ അങ്ങനെ ഒരാളില്ല. സച്ചിൻ ബേബിയുടെ കൂടെ നിൽക്കാനും സച്ചിൻ ബേബി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കാനും ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. ക്യാപ്റ്റൻ സിജോ മോഹൻ അത് ഒട്ടിട്ടും പറ്റിയില്ല. സിജോ മോഹൻ അതിൽ വളരെയധികം പരാജയപ്പെട്ടു പോയി. പിന്നെ ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിലും പല പ്രശ്നങ്ങളുണ്ടായി. അപ്പം അങ്ങനത്തെ ഒരു ബാറ്റർ, ഇപ്പോൾ പന്തിനെ പോലെ തന്നെ ഒരു ബാറ്ററാണ് സഞ്ജു. ഏത് സമയത്തും വന്ന് കൗണ്ടർ അറ്റാക്ക് ചെയ്യും. പിന്നെ പേസ് നിറഞ്ഞ ഒരു പിച്ചിലാണെങ്കിൽ പുള്ളി വളരെ ഡേഞ്ചറാണ്. പുള്ളിക്ക് കുറച്ച് കുറേ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്പിൻ ട്രാക്കുകളാണ്. പുള്ളി പേസ് ട്രാക്കിൽ അത്യാവശ്യം ഡേഞ്ചർ ബാറ്റർ തന്നെയാണ് സഞ്ജു. അപ്പോൾ അങ്ങനെ വരുമ്പം ഇവർക്ക് അതും ഒരു ഓപ്ഷനാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് അവരെന്തായാലും ഭരതിനെയും ഇഷനെയും അവർ പരീക്ഷിക്കാതിരിക്കത്തില്ല. കാരണം രണ്ടുപേരും അവർ സ്ക്വാഡിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് പരീക്ഷിക്കാതിരിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി രണ്ട് ടെസ്റ്റ് സ്ക്വാഡ് വരാനുണ്ട്. ഈ ടെസ്റ്റിലെ പെർഫോമൻസ് വെച്ചിട്ടായിരിക്കും അടുത്ത ടെസ്റ്റ്. എന്തായാലും കെ എൽ രാഹുലിനെ ഒരു കീപ്പിംഗ് ഏൽപ്പിക്കും തോന്നില്ല. കാരണം കെ എൽ രാഹുൽ അത് ഏറ്റെടുക്കുമെന്നും തോന്നില്ല. പുള്ളിയെ കൊണ്ട് അത് സാധിക്കുമെന്ന് തോന്നില്ല ടെസ്റ്റ് കീപ്പിംഗ്. സഞ്ജു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രോപ്പർ കീപ്പർ ആയതുകൊണ്ട് അത് ചിലപ്പോൾ സാധിച്ചു എന്നിരിക്കും. അതും പറയാൻ പറ്റില്ല. അവർ ചെയ്യിക്കുമോ ഇല്ലയോ ഇതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ കീപ്പിങ്ങിലാണ് വിള്ളൽ, അത് വലിയൊരു വിള്ളലാണ് വന്നിരിക്കുന്നത്. വന്ന ഒരു കൊല്ലത്തേക്ക് ആ പ്ലെയർ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ഒരു സീരീസ് ഒക്കെയാണ് പിന്നെ അവരെങ്ങനെയൊക്കെ രാഹുലിനെ നിർത്തിയൊക്കെ അവർ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ മേക്കപ്പ് ചെയ്തേനെ. പക്ഷേ ഇതൊരു കൊല്ലത്തേക്ക് ആ പ്ലെയർ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് അവർക്ക് തൽക്കാലമായിട്ടെങ്കിലും ഒരാളെ അവരെ സ്റ്റിക്ക് ചെയ്തേ പറ്റൂ, പ്രത്യേകിച്ച് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വരുന്നതുകൊണ്ട്. അതാണ് അവർക്ക് ഏറ്റവും വലിയ തലവേദന.
അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ്. ആര് പെർഫോം ചെയ്യുന്നു അവർക്ക് ലോങ് റൺ കിട്ടും, അറ്റ്ലീസ്റ്റ് പന്ത് വരുന്നവരെ, പന്ത് വരുന്നവരെ കിട്ടത്തുള്ളൂ. അതിപ്പോൾ എന്തെല്ലാം മലമറിച്ച് പെർഫോം ചെയ്തെന്ന് പറഞ്ഞാലും പന്ത് വരുന്നവരെ കിട്ടത്തുള്ളൂ. കാരണം പന്ത് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മാറിക്കൊടുക്കണം. കാരണം ധോണിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത റെക്കോർഡ് റെഡ് ബോളിൽ അച്ചീവ് ചെയ്തതാണ് പന്ത്. അത് ആഭ്യന്തരം എടുത്തു നോക്കിയാലും ഇന്റർനാഷണൽ എടുത്തു നോക്കിയാലും റെഡ് ബോളിൽ പന്തിൻ്റെ തട്ടിനോടൊപ്പം നിൽക്കാനായിട്ട് ഇപ്പം നിലവിൽ ഒരു കീപ്പറും ഇല്ല. ടു ബി ഫ്രാങ്ക്, പന്തിൻ്റെ തട്ടിൽ വെച്ച് തൂക്കാൻ പറ്റുന്ന അല്ലെ പന്തിനോളം റെഡ് ബോളിൽ എക്സലൻസ് കാണിച്ച ഒരു പ്ലെയർ തന്നെ, വിക്കറ്റ് കീപ്പർ എന്നുള്ളതല്ല, ഒരു യങ് പ്ലെയർ തന്നെ ഇപ്പോൾ ഇന്ത്യയിലില്ല. അതിലൊരു സംശയവും വേണ്ട, വളരെ കൃത്യമായി പറയാം, റെഡ് ബോളിൽ പന്തിൻ്റെ അത്രയും എക്സലൻസ് കാഴ്ച വെച്ചാൽ മറ്റൊരു പ്ലെയർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പന്ത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആരെന്ത് പെർഫോം ചെയ്തു പറഞ്ഞാലും ഓട്ടോമാറ്റിക് അവൻ റെഡ് ബോളിൽ നിന്ന് അവൻ സെക്കൻഡറി ആയിട്ട് പോകും. അതിന് പ്രത്യേകിച്ച് ഒരു അതിശയുക്തിയുടെ കാര്യമില്ല, കാരണം അതിന് തക്കതായ സ്റ്റാറ്റസ് നേടിയിട്ട് തന്നെയാണ് പ്ലെയറിന് പരിക്ക് പറ്റി വെളിയിൽ പോയിരിക്കുന്നത്. ഈ ചെറിയ പ്രായത്തിൽ എല്ലാ സേനാ കൺട്രീസ്, സേനാ കൺട്രീസിലെ ഒരു പ്ലെയർക്ക് സെഞ്ചുറി വരിക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പാടാണ്. പന്ത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ സേനാ കൺട്രീസ് സെഞ്ചുറി പൂർത്തീകരിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് പന്ത് വരുന്നവരേ ഉള്ളൂ ടെസ്റ്റിൽ, ആര് കയറിയാലും പന്ത് വരുന്നവരെ ആയുസുള്ളൂ. പന്ത് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് ചോയ്സ് ആയിട്ട് മാറും, പന്ത് തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ് പിന്നീട് അങ്ങോട്ട്.